ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ അടീനിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വളം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്ന വളമല്ല ഇപ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. ഞാൻ എല്ലാ പ്രാവശ്യവും അടീനിയം പ്രൂൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കടലാസ പൂവിനൊക്കെ ഇടുന്ന പോലെ തന്നെ ജൈവ സ്ലറിയിൽ പിന്നെ 19 19 19 ഇട്ടിട്ടാണ് അടീനിയത്തിനൊക്കെ വളം ചെയ്ത് കൊടുക്കാറ് കേട്ടോ. പൂക്കളും തരാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ നഴ്സറിയിൽ ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ ഈ വളക്കൂട്ടെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, 2 ഗ്രാമൊക്കെ വെച്ചിട്ട്, 2 ഗ്രാമും 3 ഗ്രാമൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വേറെ എന്തെങ്കിലും വളം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. 2-3 പ്രാവശ്യമായിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ട് വിജയിച്ചെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഞാനും പരീക്ഷണമാണ്, കാരണം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്യാം, പ്രൂൺ ചെയ്ത് കാണാൻ നമ്മൾ സാഫ് പുരട്ടി കൊടുക്കുക, പിന്നെ മെഴുകൊട്ടിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ വളം കൊടുക്കൽ എനിക്ക് തെങ്ങൊക്കെ വന്ന് പിന്നെ വരുന്നുണ്ട് എന്ന് കണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വളം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പ്രൂൺ ചെയ്യണ സമയമാണ്. അപ്പോൾ നമ്മൾ അടീനിയൊക്കെ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പൂവ് മൊട്ടൊക്കെ ഉള്ള കൊമ്പുകളൊന്നും പ്രൂൺ ചെയ്യണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിലൊന്ന് പ്രൂൺ ചെയ്തിരുന്നു, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ പൂവ് മൊട്ടൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ പൂവ് മൊട്ടൊക്കെ വന്ന സ്ഥലം തുമ്പൊന്ന് കട്ട് ചെയ്താൽ മതി, അല്ലാത്തത് നീണ്ടു നിൽക്കുന്നതൊക്കെ നമുക്ക് ആടായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു 1-2 ചട്ടിയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ കുമ്പും കോലുമായിട്ട് നിൽക്കണം കേട്ടോ. ഇതൊക്കെ കുറച്ച് അടിയിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നും വലിയൊരു കരുത്തില്ലാതല്ലേ നിൽക്കണത്, വലിയ ഉഷാറില്ലല്ലോ. നമ്മളതിന് ചെയ്യേണ്ടത് നല്ലൊരു ബ്ലേഡ് എടുക്കണം ആദ്യം കേട്ടോ. കത്തിയാണെന്നുണ്ടെങ്കിൽ കത്തി നല്ല മൂർച്ചുള്ളതായിരിക്കണം. അത് പിന്നെ എന്തിലേലും ഒന്ന് മുക്കണം, അല്ലെങ്കിൽ ചൂടാക്കണം കേട്ടോ. ബ്ലേഡാകുമ്പോൾ പുതിയ ഒരു ബ്ലേഡ് എടുത്താൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മുറിക്കണത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഹാർഡായിട്ട് തന്നെ കുറച്ച് വലുപ്പത്തിൽ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ അടീനിയങ്ങളും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ഈ എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ അതുമലൊക്കെ ഒന്ന് സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ. അതിന് മറക്കരുതേ ആരും. അതിനാണ് നമ്മൾ ആ സാഫ് എടുത്തുകാണ്ട് ഒന്ന് കലക്കി വെച്ചത് കുറച്ച് വെള്ളത്തിൽ. അപ്പോൾ അതൊന്ന് നമ്മളൊരു ബ്രഷോണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒരു സാധനം കൊണ്ട് ആ കട്ട് ചെയ്തോടം നമ്മളൊന്ന് സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ. സാഫ് എന്നല്ല, ഫംഗിസൈഡ് ഏതായാലും കുഴപ്പമില്ല. ഞാനെപ്പോഴും സാഫാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ സാഫ് സാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നല്ലോണം കട്ട് ചെയ്യുക, എല്ലാതും നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഇത് വേറൊരു ചെടിയാണ്, ഇതൊക്കെ 1 വർഷമായതാണ് കേട്ടോ. 1 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് കേട്ടോ. ആദ്യത്തെ ചെടികളാണ് ഞാൻ അങ്ങനെ കൊടുത്തിരുന്നത്. ജൈവ സ്ലറിയിൽ നമ്മൾ 19 19 കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കലായിരുന്നു. ആഴ്ചയിലൊരു ദിവസം ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കലായിരുന്നു, അല്ലെങ്കിൽ 19 19 ഇട്ട് കൊടുക്കും. അത് രണ്ടിലൊന്നാണ് ഞാൻ ചെയ്തിരുന്നത് കേട്ടോ. ഈ വളം ആദ്യമായിട്ട് കൊടുക്കണം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ കൊടുക്കണുണ്ടെന്ന് കരുതികാണ്ട് ഇത് നിങ്ങളെ കൊടുക്കണ്ട. ഇത് ഞാൻ ഇത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് തേക്കണുണ്ട്, പൂ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും നമ്മൾ പ്രൂൺ ചെയ്തു. മുട്ടും പൂവും ഉള്ളത് അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കൊമ്പ് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പൂവ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ തുമ്പൊന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ തുഞ്ച മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ എല്ലാത്തുമലും നമ്മൾ അത് മുറിച്ച് കഴിഞ്ഞിട്ട് സാഫ് പുരട്ടി കൊടുക്കണം കേട്ടോ. എല്ലാത്തിലും സാഫ് പുരട്ടി കൊടുത്തു. എൻ്റെ ടെറസിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാം നല്ലോണം ആടായിട്ട് തന്നെ നല്ല കട്ടി തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടും പൂവും നമുക്ക് വിരിഞ്ഞ് നിൽക്കുന്നത് മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്യണ്ട, അതവിടെ നിർത്തണം കേട്ടോ.
പൂവ് കൊഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്കൊരു അതിൻ്റെ തുമ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, അത് ഇത് കുറച്ച് പഴക്കമുള്ള ചെടിയാണ് കേട്ടോ. ഇതെപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാവുക, അതെ എപ്പോഴും നമുക്ക് പൂവ് തരും അത് കേട്ടോ. അത് സിംഗിൾ പെറ്റലാണ്, ഇതൊക്കെ ഡബിൾ പെറ്റലാണ്. ഈ പൂവ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ എല്ലാ പൂക്കളും നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത് ഞാൻ അന്നൊരു 10-20 ചെടികൾ ഒന്നിച്ച് വാങ്ങിച്ചിരുന്നു. അതാണ് ഇതിൽ അധികം കേട്ടോ, ഡബിൾ പെറ്റൽസൊക്കെ. സിംഗിൾ പെറ്റലൊന്നും എൻ്റെ അടുത്ത് ആദ്യം തന്നെ ഉള്ളതാണ്. അപ്പം മൊത്തത്തിൽ എല്ലാ ചെടിയും നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് സാഫ് പെരട്ടി കൊടുത്തു കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇവന്ന് കട്ട് ചെയ്തെടുത്തു. കണ്ടല്ലോ, അത്യാവശ്യമൊക്കെ ഞാൻ അത് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളം കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം കുറച്ചൊരു 2 സ്പൂണ്, അതായത് ഒരു 26-27 ചെടികളാണ് ഉള്ളത്, അതിലേക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ അളവാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് നിങ്ങളിപ്പോൾ കൊടുക്കണ്ട, നമുക്ക് തെക്ക് വരുന്നുണ്ട്, നല്ല ഉഷാറായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1 ഡിസംബർ പകുതിക്ക് ശേഷം നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഞാൻ കാണിച്ചു തരേണ്ട അതിൻ്റെ വളർച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട, കാണിച്ചു തന്നതിൻ്റെ ശേഷം കൊടുത്താൽ മതി കേട്ടോ. ഒരു 2 സ്പൂണ് സാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ NPK 19 19 19 എന്ന് പറഞ്ഞ ഈ ഒരു വളതാണ്. ഇത് ഞാൻ എല്ലാത്തിനും കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്കിത് നല്ല റിസൾട്ട് തരുന്ന വളമാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഓർക്കിഡിനായാലും അടീനിയത്തിനായാലും പിന്നെ കടലാസം പൂവിനായാലും ഒക്കെ ഈ ഒരു വളം കൊടുക്കുന്നത് കേട്ടോ. ഇതും 2 സ്പൂണാണ്. ഒരു 10-26-27 ചെടികളുണ്ടാവും. ഞാൻ കറക്റ്റായിട്ട് എണ്ണിയിട്ടില്ല, എന്തായാലും ഒരു 10-30 താഴെ ചെടികളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഈ റീജൻ്റെ അൾട്രാ. ഇതൊന്നും കുട്ടികളുള്ളടത്ത് വെക്കരുത്, ഇതൊക്കെ വിഷമാണ് ഇത്. നല്ലോണം കുട്ടികളെ ശ്രദ്ധിക്കണം. പിന്നെ ഈ റീജൻ്റെ അൾട്രാ എന്ന് പറഞ്ഞാൽ ഇതും ഒരു 2 സ്പൂൺ എടുക്കുക. കണ്ടല്ലോ, നല്ലോണം വേരൊക്കെ പിടിച്ചിട്ട് നമ്മൾ ആ കൊടുത്ത വളം മുഴുവനും വേര് വലിച്ചെടുത്ത് നല്ലോണം തെയ്യ് എന്താ തെത്ത് വരാൻ, എന്താ പിന്നെ പറയാ, തെയ്യ് തെത്ത് വരാൻ തന്നെയല്ല പറയാ, കിട്ടണില്ല. ആ തെത്ത് വരാൻ വേണ്ടി നല്ലതാണത് കേട്ടോ. കണ്ടില്ലേ, റീജൻ്റെ അൾട്രാ എന്നാണ് ഇതിന് പറയുക. മൈക്രോ ഗോൾഡ് എന്ന് പറയും കേട്ടോ. മൈക്രോ ഗോൾഡ് ഇത് ലൂസായിട്ട് വാങ്ങുമ്പോൾ അവർ മൈക്രോ ഗോൾഡ് എന്ന് പറയും. അതാണ്. ഇത് DAP ആണ് കേട്ടോ. ഇതും 2 സ്പൂൺ എടുക്കുക. DAP ആണ്. കണ്ടല്ലോ, ഇതും 2 സ്പൂൺ എടുക്കുക കേട്ടോ. ഒരു 2-3 ഗ്രാം വെച്ചിട്ടേ നമ്മളിത് ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലോണം ചോട് ഇളക്കിയിട്ട് പിന്നെ ചട്ടിൻ്റെ അരികക്കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത്രയും വളങ്ങൾ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു 2 സ്പൂണ് എല്ലും പൊടിയും 2 സ്പൂണ് വേപ്പ് മുണ്ണാക്കും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇത് വേപ്പ് മുണ്ണാക്കാണ്. കണ്ടില്ലേ, വേപ്പ് മുണ്ണാക്ക് ഒരു പൊടി നമ്മൾ ഇങ്ങനെ ഒരു പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് പിന്നെ എല്ലും പൊടിയും ചേർക്കുക കേട്ടോ. അത്ര മതിയെ, എല്ലാ വളം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് നിങ്ങളിപ്പോൾ ഇത് കൊടുക്കണ്ട എന്ന് പറയാൻ കാരണം, ഞാൻ തന്നെ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയാലോ. നല്ലോണം തെത്ത് പൂവൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഈ അളവ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തന്നിട്ട്, ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഇതന്നെയാണ് കൊടുക്കുന്നത്, ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഇളക്കി കൊടുക്കണ കൂലുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളതെന്താണെന്നറിയോ, അങ്ങനത്തെ ഒന്ന് ആരെയിലൊക്കെ നിങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ സംഘടിപ്പിച്ച് വെച്ചോളൂ കേട്ടോ. എല്ലാ ചെടീൻ്റെയും ചൂട് ഇളക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. പെയിൻ്റ് അടിക്കുമ്പോൾ ആ ഉരുട്ടണ റോളുണ്ടല്ലോ, ആ റോള് കളഞ്ഞങ്ങാണ്ട് അതിൻ്റെ കൂല് മാത്രം എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു 2-3 ഗ്രാം അത്ര മതി. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതൊന്നും കൂടി ഒന്നാണ് ഇളക്കി കൊടുക്കുക. കളയൊക്കെ ഒന്നാണ് പറിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു കൈകൊണ്ട് ഇതിങ്ങനെ ആക്കണോണ്ടാണ്, ഒരു കൈകൊണ്ട് വീഡിയോ പിടിക്കണോണ്ടാണ് ഇത് കറക്റ്റായിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. നല്ലോണം ചൂട് ഞാൻ ഇളക്കി കൊടുക്കും കേട്ടോ. എല്ലാ ചെടീൻ്റെയും ചൂട് നല്ലോണം മാന്തി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഉറച്ച് കിടക്കുകയാണ്. കണ്ടില്ലേ, വെറും ചരലിലാണ് വെച്ചിട്ടുള്ളത്, എന്നിട്ടും ഉറച്ച് കിടക്കുകയാണ്.
പിന്നെ ഈ ഒരു കോലുകൊണ്ട് തോണ്ടി അടി വരെ ഇളകിന്ന് വരും കേട്ടോ. അല്ല ജെ സി ബി കൊണ്ട് മാന്തണമാതിരി അടി തന്നെയാണ് ഇളക്കിയെടുക്കുക നമുക്ക്. എന്നിട്ട് അതിൻ്റെ ആ ചട്ടിൻ്റെ അരവ് കൂടി നമ്മൾ കുറച്ചിട്ട് കൊടുക്കട്ടോ. ഒരു 2-3 ഗ്രാം മതി. അത്ര ഇട്ട് കൊടുത്താൽ എന്നിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. ഒലിച്ച് പോകാൻ മാത്രം വെള്ളം നനച്ച് കൊടുക്കരുത് കേട്ടോ. ആ വളമായി തന്നെ നിൽക്കണം, അല്ലാതെ ഒന്നും ഉറ്റിച്ച് കളയരുത് ചട്ടിൻ്റെ അടിയിൽ കൂടെ. പിന്നെ നമ്മൾ വെള്ളം പാർന്ന് കണ്ടല്ലോ, അത് കുത്തിയൊലിപ്പിച്ചൊന്നാണ് കളയൽ, അങ്ങനെ വേണ്ട കേട്ടോ. നമ്മൾ ഈ വളം നമ്മളെ ചെടിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ദിവസേന ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. ഒരാഴ്ച ഫുള്ളായിട്ട് നമ്മളത് നനച്ച് കൊടുക്കണം. അതിന് നല്ലോണം ഒലിപ്പിക്കരുത്. 1 കപ്പ് കുറേശ്ശെ ഓസാണെന്നുണ്ടെങ്കിൽ ഓസുകൊണ്ട് അത് ചട്ടിയിലെ മണ്ണൊക്കെ ഒന്ന് നനയാൻ മാത്രം ഉള്ളത് നനച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ വളം കൊടുത്തു. അപ്പോൾ ഈ 2 ഭാഗത്തും ഒരു 10, 28, 30 ഒക്കെ ചെടി ഉണ്ടാവും കേട്ടോ. ഞാൻ എണ്ണിയിട്ടില്ല, എന്നാലും ഒരു 10, 28 ചെടീൻ്റെ ഉള്ളിലുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, മഴ ഇടയ്ക്ക് പെയ്യാൻ സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ സാഫ് കൊടുത്തോടത്തൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. മെഴുകി തിരി വെച്ചിട്ട് വെള്ളം പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കൊടുക്കണം. നമ്മൾ നനക്കുകയാണെങ്കിലും ഇനി മഴ പെയ്യുകയാണെങ്കിലും മഴത്ത് നമുക്കിത് കയറ്റി വെക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ലല്ലോ. ചിലവർക്കൊക്കെ അല്ലേ ഉള്ളൂ മഴ പെയ്യുമ്പോൾ അതൊന്ന് കയറ്റി വെക്കാൻ സ്ഥലം. എനിക്കൊന്നും സ്ഥലമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ചീഞ്ഞു പോവുകയാണെങ്കിൽ ചീഞ്ഞു പോവുക തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി മഴേൻ്റെ മാത്രമല്ല, നമ്മൾ വെള്ളം നനക്കുമ്പോഴും അതിൻ്റെ മക്കൊന്നും ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് കേട്ടോ നന്നായിട്ട് ചെയ്ത് കൊടുക്കണേ. ഞാനൊരു കയ്യിൽ വീഡിയോ പിടിക്കൊണ്ട് എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് പിടിച്ച് കാണ് ചെയ്ത് കൊടുക്കാൻ വെയ്ക്കണില്ല. ഞാൻ എന്തായാലും ക്യാമറ ഓഫാക്കിയിട്ട് നല്ലോണം നന്നായിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം അടിയനത്തിന് ചെയ്തത്. ഒരു 15 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യുക. 15 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തെങ്ങും പൂവൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, തെങ്ങ് വരുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളും ഇത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുക കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. നല്ല വളമാണെന്നാണ് ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. എന്താ കണ്ടില്ലേ നിങ്ങൾ, ഇതേപോലെ ഒന്ന് ചുറ്റോട് ചുറ്റും ഒന്നാണ് നനച്ച് കൊടുക്കുക. കുത്തിയൊലിച്ചാളത് നനച്ച് കൊടുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാത്തിലും ഒന്ന് ഇതേപോലെ ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് നനച്ചാൽ മതി, ഡെയിലി നനക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നനച്ച് കൊടുത്തു കണ്ടല്ലോ. എല്ലാതും പ്രൂൺ ചെയ്തും കൊടുത്തു, മൊത്തത്തിൽ നനച്ചും കൊടുത്തു കേട്ടോ. പൂവുള്ളത് മാത്രം അവിടെ നിർത്തിയിട്ടുള്ളേ, വാടി നിൽക്കുന്ന പൂവുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കും ചെയ്തു കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.